ലൈഫ് ഭവന പദ്ധതിക്കും സമ്പൂർണ്ണ ശുചിത്വത്തിനും ദുരന്ത നിവാരണത്തിനും മുൻഗണന നൽകി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് രജനി സുധീർ അവതരിപ്പിച്ചു. 19.45 കോടി രൂപ ആകെ വരവും 18.76 കോടി രൂപ ചെലവും 69 ലക്ഷം രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ ദുരന്ത നിവാരണം, ഇതുമായിട്ട് ഈ മൂന്ന് കാര്യങ്ങളിലൂന്നിയുള്ള ഒരു ബജറ്റാണ് നമ്മൾ ഈ 2024-25 വർഷത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. ബഹുമാന്യരെ, കുട്ടികൾ ഗ്രാമപഞ്ചായത്തിൽ വരും വർഷത്തേക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന വരവുകളുടെയും ചെലവുകളുടെയും സംക്ഷിപ്തമായ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഏകന്റെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ജനതയുടെ സാമൂഹ്യ വ്യവസ്ഥയിലും ജീവിത സാഹചര്യങ്ങളിലും മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന കാഴ്ചപ്പാടിലൂന്നിയ വികസന സങ്കല്പമാണ് നാം മുന്നോട്ട് വെക്കുന്നത്. എല്ലാ വിഭാഗങ്ങളെയും മേഖലകളെയും പരിപോഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വികസന സമവാക്യം ആവശ്യമാണ്. ലൈഫ് ഭവന പദ്ധതിക്കായി 2,82,59,000 രൂപയും ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കായി 52,86,576 രൂപയും ദുരന്ത നിവാരണ പദ്ധതികൾക്കായി 12,50,000 രൂപയും പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്ക് 46,50,000 രൂപയും പട്ടികവർഗ ക്ഷേമ പദ്ധതികൾക്ക് 5,80,000 രൂപയും വകയിരുത്തി. ജില്ലാ പഞ്ചായത്ത് വിഹിതം ഉൾപ്പെടുത്തി ഷെൽട്ടർ ഹോം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾക്കും തുക നീക്കിവച്ചിട്ടുണ്ട്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് അതിജീവനത്തിൻ്റെ പാതയിൽ ബഹുദൂരം മുൻപോട്ട് പോയി, ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു വികസന പാതയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ മേഖലയിലൊട്ടാകെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഇത് നമുക്ക് ഈ ബഡ്ജറ്റിൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ പഞ്ചായത്ത് നമ്മൾ വലിയൊരാഗ്രഹമാണ് നമുക്ക് ഒരു പുതിയതായി സ്ഥലം വാങ്ങി ഒരു കെട്ടിടം നിർമ്മിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.